സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂറോപ്യൻ ഫുട്ബോളിനെ പിടിച്ചുലച്ച സംഭവമായിരുന്നു റയൽ മാഡ്രിഡ് മുന്നോട്ട് വെച്ച യൂറോപ്യൻ സൂപ്പർ ലീഗ്. യുവേഫയും ഫിഫയും ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയതോടെ ഒപ്പമുണ്ടായിരുന്ന മിക്ക ക്ലബുകളും സൂപ്പർ ലീഗിൽ നിന്ന് പിന്മാറി. എന്നാൽ ഇതുകൊണ്ടൊന്നും സൂപ്പർ ലീഗിൽ നിന്ന് പിന്മാറില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസ്. റയൽ മാഡ്രിഡിന്റെ മെമ്പേഴ്സ് അസംബ്ലിയിലാണ് സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട നിലപാട് പെരസ് ആവർത്തിച്ചത്. യൂറോപ്യൻ സൂപ്പർ ലീഗിന് തുരങ്കം വെച്ച യുവേഫയ്ക്ക് റയൽ മാഡ്രിഡിന്റെ ശക്തി മനസ്സിലാക്കി കൊടുക്കുമെന്നും പെരസ് മുന്നറിയിപ്പ് നൽകി. പെരസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തകർന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോളിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയാണ് സൂപ്പർ ലീഗ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. സ്വാതന്ത്ര്യം, സ്വയംഭരണം, സുഗമമായ സാമ്പത്തിക നയം, സഹായം, സുതാര്യത, ഐക്യം, ഫുട്ബോളിൽ പുതിയ രീതി സൃഷ്ടിക്കുക, ആരാധകരെ ബഹുമാനിക്കുക തുടങ്ങിയ നയങ്ങളാണ് സൂപ്പർ ലീഗിന്റെ മുഖമുദ്ര. യുവതലമുറ ഫുട്ബോളിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നു. ആരാധകർ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഫുട്ബോളിനെ മാറ്റാനാണ് സൂപ്പർ ലീഗ് വിഭാവനം ചെയ്യുന്നതെന്നും പെരസ് വ്യക്തമാക്കി. കഴിഞ്ഞ സീസണിലാണ് യൂറോപ്പിൽ നിന്നുള്ള 12 ക്ലബുകളെ ഉൾപ്പെടുത്തി യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്ന പേരിൽ റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസിന്റെയും യുവന്റസ് പ്രസിഡന്റ് ആൻഡ്രിയ ആഗ്നെല്ലിയുടെയും നേതൃത്വത്തിൽ പുതിയ ടൂർണമെന്റ് പ്രഖ്യാപിച്ചത്. യുവേഫയുടെ തെറ്റായ നയങ്ങളെ തുടർന്നാണ് പുതിയ ടൂർണമെന്റ് രൂപപ്പെടുത്തുന്നതെന്നായിരുന്നു പെരസിന്റെ വാദം. എന്നാൽ സൂപ്പർ ലീഗിൽ കളിച്ചാൽ വിലക്കുമെന്ന മുന്നറിയിപ്പുമായി യുവേഫ രംഗത്തെത്തിയതോടെ ബാഴ്സലോണയും റയൽ മാഡ്രിഡും യുവന്റസും ഒഴികെയുള്ള ടീമുകൾ ടൂർണമെന്റിൽ നിന്ന് പിന്മാറി. പക്ഷേ പെരസ് ഇപ്പോഴും യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് പുതിയ വെളിപ്പെടുത്തലുകളും വ്യക്തമാക്കുന്നത്. ഇതോടെ സൂപ്പർ ലീഗ് വീണ്ടും യൂറോപ്യൻ ഫുട്ബോളിൽ ചർച്ചയാവുമെന്ന് ഉറപ്പായി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.